അഖിൽ മാരാർ തൊടുത്ത അസ്ത്രങ്ങളൊന്നും ഞാൻ വന്നപ്പം പറഞ്ഞുവിട്ട ആളാണ് ദുഷ്യന്ത് കോപ്പ് തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റുകൾ ഒരുപാടുണ്ട്. പി എ ആണ്, ഇനിയും ഗൂഗിളാണ് നോക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ്? പി എന്നല്ല, പി ആർ എന്നാണ് പറഞ്ഞത്. അത് സംഭവം ഞാൻ ഈ സ്പൂഫ് ചെയ്ത സമയത്ത് എൻഡിങ്ങിൽ ഒരു ചെറിയൊരു ഡയലോഗ് കയറ്റിയായിരുന്നു, അത് കണ്ടിട്ടാണ് പറയുന്നത്. അത് അഖിൽമാരാർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ വീഡിയോ ഈ ദുഷ്യന്ത് കോപ്പ് വൈറലായ സമയത്ത് ഈ അഖിൽമാരാർ ഇത് സ്വന്തമായിട്ട് പുള്ളിയുടെ പ്രൊഫൈലിൽ അങ്ങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ക്രെഡിറ്റ്സ് ഒന്നും വച്ചിട്ടില്ല, പക്ഷേ ഞാനൊരു വോട്ടർമാർക്ക് വെച്ചിരുന്നതുകൊണ്ട് ഇതെൻ്റെ വീഡിയോ ആണെന്നുള്ളത് വന്നു. അപ്പോൾ ഇതേ ഇട്ട സമയത്ത് ഇദ്ദേഹം അശ്വന്ത് കോക്കിനൊരു വട്ടപ്പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പേ, അശ്വന്ത് കൊണാർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ടൈറ്റിൽ കൊടുത്തത് ദുഷ്യന്ത് കൊണാർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് എൻ്റെ വീഡിയോയിൽ കൊണാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ദുഷ്യന്ത് കോക്ക്, ദുഷ്യന്ത് കോപ്പ്, കോപ്പത്തന്നെ പോലീസ് സ്പൂഫിൻ്റെ കാരണം. ഈ കൊണാർക്ക് എന്ന് പറഞ്ഞ പുള്ളി ഇട്ട ഒരു ഇരട്ടപ്പേര് വെച്ചിട്ട് എൻ്റെ തല അതിൻ്റെ താഴെ വയ്ക്കുമ്പം ഈ വീഡിയോ പ്ലേ ആയത്തിൽ എന്ത് വിചാരിക്കും? ഞാൻ അങ്ങനെ വിളിച്ചു തന്നില്ലേ? അപ്പോൾ ഞാൻ പോയി കമൻറ്റ് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് തമ്മിലുള്ള നിങ്ങളെ പേഴ്സണൽ ഗ്രഡ്ജ് ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ടൂളായിട്ട് ഉപയോഗിക്കരുത് എന്ന് ഞാൻ അഖിൽമാരോട് ഡയറക്റ്റ് പറഞ്ഞു. പുള്ളി ഞാൻ എന്തോ ഒരു ന്യായീകരണം ഇട്ടു. ഞാൻ പിന്നെ കുറേ മെഴുകെല്ലാം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷേ ഈ ഞാൻ ഈ പി ആർ ആണെന്ന് പറയുന്ന ആൾക്കാർ ആരും ഈ കമൻറ്റ് ഒന്നും വായിച്ചിട്ടില്ല. ഇപ്പോഴും ഇവരുടെ മനസ്സിൽ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്, അഖിൽമാരും ഗൂഗിളും. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്യു എൻ സെക്ഷനിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യു എൻ്റെ. ഞാൻ ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം അഖിൽമാരാറിന് മാത്രമല്ലേ, നമുക്കൊന്നുമില്ലേ, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ വിയോജിപ്പുണ്ട്, അത് നമ്മൾ ട്രോളിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചു അത്രേ ഉള്ളൂ. എന്നാൽ പുള്ളിയെ ഇഷ്ടക്കേടെ, പുള്ളിയുടെ റിവ്യൂ ഇഷ്ടമില്ല, അങ്ങനെയൊന്നുമില്ല. പുള്ളിയുടെ സ്ഥിര ഫോളോവറാണ്, ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, ഇഷ്ടംപോലെ കമൻറ്റുകൾ അവിടെ പോയി ഇടാറൊക്കെ അശ്വന്ത് കോക്കിൻ്റെ. ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. സീക്രട്ട് ഏജൻറ്റ് എടുത്ത് നോക്കുവാണേലോ, സീക്രട്ട് ഏജൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര ഈ നോർമലി ബ്രേക്കൊന്നും വരാതെ, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പത്ത് പ്രാവശ്യം നാക്കുപുഴയും കാര്യങ്ങളൊക്കെ വരും. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു സിനിമ ഇദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന റിവ്യൂ പുള്ളിയിലായിരിക്കും സീക്രട്ട് ഏജൻ്റ്. ഞാൻ മിക്കവാറും രാവിലെ പടം പോയിട്ട് മാക്സിമം നേരത്തെ റിവ്യൂ ഇടാൻ നോക്കും, കാരണം ആദ്യം വരുന്ന റിവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ട പടങ്ങൾ വെളുപ്പിനെ 3 മണിക്കൊക്കെ പോയല്ലേ. ഈ ട്രിപ്പിൾ ആറിൻ്റെ ഒക്കെ ഫസ്റ്റ് മലയാള റിവ്യൂ ഒന്ന് മൂന്നാറാണോ? ആ മൂന്നാറ് ഫസ്റ്റ് റിവ്യൂ ഒന്ന് തന്നെയാണ്. അതിൽ കുറേ സാധനങ്ങൾ രോമാഞ്ചത്തിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. മാളികപ്പുറം എൻ്റെത് ജസ്റ്റ് മുമ്പേ ഇദ്ദേഹം ഇട്ട്. ആര്? അശ്വന്ത് കോക്ക്. സീക്രട്ട് ഏജൻ്റ്, സീക്രട്ട് ഏജൻ്റ് ഇതെടുത്ത് വന്നിട്ട് കാറിലിരുന്നിട്ട് ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി. എഡിറ്റിങ്ങും വേണ്ട, ഫ്രണ്ടിൽ ലോഗോയും വെക്കണ്ട, ഒന്നും വേണ്ട. നമുക്ക് കർട്ടൻ വലിച്ചു കെട്ടണം, നമുക്ക് കർട്ടൻ വലിച്ചു കെട്ടണം, ലൈറ്റ് നോക്കണം, മേക്കപ്പ് ഇടണം, പത്ത് പ്രാവശ്യം നാക്കുപുഴ വരും, ബോഡി ഷേമിംഗ് വരും, ഇതൊക്കെ കട്ടികളാണ്. ഇദ്ദേഹത്തിന് ഒന്നും വേണ്ട. അപ്പൊ ഇദ്ദേഹം നല്ല അടിച്ചു നിൽക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. ബിഗ് ബോസിലൊക്കെ പോയാൽ നല്ല പെർഫോം ചെയ്യും. ഗൂഗിളിലെ ബിഗ് ബോസ് വിളിച്ചെന്ന് കേട്ടു, ശരിയാണോ? എന്നെ ബിഗ് ബോസിൽ അത് വിളിച്ചാൽ ഞാൻ പോകണമില്ല. പോകുന്നില്ലേ? ഇല്ല ഇല്ല, നമ്മുടെ ഇപ്പോൾ ജീവിത സാഹചര്യം വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വിളിച്ച സമയത്തിൻ്റെ രാവിലെ ഞാൻ ആശുപത്രിയിലായിരുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് റിപ്പോർട്ട് വലിയത്. റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടായിരുന്നു വരേണ്ട, അതിന് സമയം കിട്ടില്ല. ഈ പോയിട്ട് വേണോ ചെയ്യുക? ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് പോയിട്ട് വേറെ ഒരിടത്തും നീങ്ങാൻ പറ്റില്ല.